അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉംദ സബഖ് 106 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ അല്ലാഹുമ്മ കുല്ലന മുഈനൻ വമുസ്ഇഫ വബവ്വിഇന മിനൽ ജന്നതി ഗുറഫ അമ്മാ ബഅദ് അല്ലാഹു റബ്ബുൽ ഇസ്സ ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബം മുസന്നിഫീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും തെറസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ ഇന്ന് ഓതാനുള്ള ഭാഗം വയുസ്തറത്തു അയ്യക്കൂനൽ മുഅദ്ദിന് മുസ്ലിമൻ, ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് പറയണത്. വയുസ്തറത്തു ഷർത്താക്കപ്പെടും അയ്യക്കൂനൽ മുഅദ്ദിനു, ബാങ്ക് കൊടുക്കുന്നവനാകണം മുസ്ലിമൻ, മുസ്ലിമാകണം. അപ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ബാങ്ക് കൊടുത്താൽ അത് പരിഗണിക്കൂല എന്നർത്ഥം. അതുപോലെ ആത്തിലൻ, ബുദ്ധിയുള്ളവനാവണം. അപ്പോൾ ബുദ്ധി ഇല്ലാത്ത പിരാന്തന് മാനസിക രോഗി ബാങ്ക് കൊടുത്താൽ ബാങ്കായി പരിഗണിക്കൂല. മുമയ്യിസൻ, വകതിരിവുള്ള ആൾ ബാങ്ക് കൊടുക്കണം. അപ്പോൾ 4 വയസ്സായ കുട്ടിയോ 5 വയസ്സായ കുട്ടിയോ ബാങ്ക് കൊടുത്താൽ പരിഗണിക്കൂല. മുമയ്യിസ് എന്ന വകതിരിവുള്ള കുട്ടി ഒരു 7 വയസ്സാകണം. ദക്കറൻ, പുരുഷനാവണം. എപ്പോഴാണ് ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ? ഇൻ അദ്ദന, അവൻ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ലി റിജാലി, പുരുഷന്മാർക്ക് വേണ്ടി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ മസ്അലപ്പെന്ന് പഠിച്ചു, ബാങ്ക് വിളിക്കുന്ന ആള് ബുദ്ധിയും വിവേകവും മുസ്ലിവും ആകണം. അഥവാ പുരുഷന് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി ബാങ്ക് വിളിക്കുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളോട് കൂടെ പുരുഷനായിരിക്കലും ഷർത്താണ് എന്ന് ഒരു മസ്അലപ്പ് പഠിച്ചു. ഇനി രണ്ടാമത്തെ മസ്അല, വനുദീബ, സുന്നത്താക്കപ്പെടും കൗനുഹു, ആ ബാങ്ക് വിളിക്കുന്നവനായിരിക്കൽ. കൗനുഹു പറഞ്ഞാൽ അവൻ ആയിരിക്കൽ, അഥവാ ഈ മുക്രിക്ക ബാങ്ക് കൊടുക്കുന്നവനായിരിക്കൽ സുന്നത്താക്കപ്പെടും. ഹുറൻ, സ്വതന്ത്രനാവണം. അതുപോലെ തന്നെ മേലെ പറഞ്ഞത് ഷർത്താണ് ട്ടോ, ഇനി സുന്നത്തുകളാണ് പറയണത്. അതുപോലെ തന്നെ അദിലൻ, നീതിമാനായിരിക്കലും സുന്നത്താണ്. സ്വയ്യത്തൻ, വലിയ ശബ്ദമുള്ളവനായിരിക്കലും സുന്നത്താണ്. വലിയ ശബ്ദം എന്ന് പറഞ്ഞാൽ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ശബ്ദം 1 കിലോമീറ്റർ 1 മൈൽ അപ്പുറത്തേക്ക് കേട്ടു എന്ന ചരിത്രം. അപ്പൊ അത്ര വലിയ ശബ്ദമുള്ളത് ആളാവള് സുന്നത്താണ്. അതുപോലെ ഹസന സൗത്ത്, നല്ല ഇമ്പമുള്ള ശബ്ദം. ഹസന സൗത്ത് പറഞ്ഞാല് ശബ്ദം ഭംഗിയുള്ള ആള്, നല്ല ആകർഷണമുള്ള. ഗൾഫ് ബാങ്കൊക്കെ കേട്ടിട്ടില്ലേ, കേൾക്ക അങ്ങനെ കൊതിച്ചു പോവും. നല്ല ഭംഗിയുള്ള ശബ്ദം, അതാണ് ഹസന സൗത്ത്. സ്വയ്യത്തറല് വലിയ ശബ്ദം. അതന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, മീൻ അകാരിബി മുഅദ്ദിനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുക്രിമാരുടെ കുടുംബക്കാരിൽപ്പെട്ട ആളാകുക, നബി തങ്ങളുടെ ബാങ്കുകാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാകുക, അഥവാ ബിലാൽ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിലുള്ള ആളുകളോ, അല്ലെങ്കിൽ കണ്ണു കാണാത്ത ഒരു സഹാബിയുണ്ട്, എന്താണ്, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു, അവരുടെ പേരമക്കളിലോ കുടുംബത്തിലൊക്കെ ഉള്ള ആളാകുക. നബി തങ്ങളുടെ മുഅദ്ദിൻമാര് മുക്രിമാര് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ടാളാണല്ലോ, ഒന്ന് ബിലാൽ റളിയല്ലാഹുവിനു, മറ്റൊന്ന് കണ്ണിന് കാഴ്ച ഇല്ലാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റളിയല്ലാഹു, അവരുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളാകുക. അപ്പൊ രണ്ടാമത്തെ മസ്അലയും നമ്മൾ പറഞ്ഞു, ബാങ്ക് കൊടുക്കല് ആൾക്ക്, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് സുന്നത്തായ ചില കാര്യങ്ങൾ, സ്വതന്ത്രനാകുക, നീതിമാനാകുക, വലിയ ശബ്ദമുള്ളാകുക, ഭംഗിയുള്ള ശബ്ദമുള്ള ആളാകുക, നബി തങ്ങൾ ബാങ്കിനെ ഏൽപ്പിച്ച ആ സ്വഹാബിമാരുടെ പിൻതലമുറക്കാരാകുക, ഇതൊക്കെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു മസ്അല, യുക്റഹു, കറാഹത്താക്കപ്പെടും, അഥവാ ബാങ്ക് കൊടുക്കൽ കറാഹത്താക്കപ്പെടും, ലിൽ അമാ, കുരുടന്, ലിൽ ആമ, കാഴ്ചയില്ലാത്ത ആള് ബാങ്ക് കൊടുക്കൽ കറാഹത്ത. കാരണം അയാൾക്ക് ബാങ്കിന്റെ ടൈമൊന്നും അറിയില്ലല്ലോ. എന്നാൽ ഇല്ല അയ്യക്കൂല, ഉണ്ടായിരുന്നാൽ ഒഴികെ,
മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ ബസീറുൻ കാഴ്ചയുള്ളവൻ. അപ്പം കാഴ്ചയുള്ള ഒരാളുണ്ട്, സമയക്കണു പാ കൊടുക്കാൻ അയക്കണു, ടൈം അറിയിച്ചു കൊടുക്കാനായി ഒരാളുണ്ട് എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നവും ഇല്ല. അപ്പോൾ മേലെ കുറെ ഷർത്തുകൾ പറഞ്ഞല്ലോ, ഇഷ്ടറത്തു കൗനുൽ ഇഷ്ടറത്തു അയ്യ കൂനൽ അതിന് മുസ്ലിം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇക്കാമത്തിനുള്ള ഷർത്ത് തന്നെയാണ് കേട്ടോ. ഇക്കാമത്തിനും ഈ കോലത്തിലുള്ള ഷർത്തുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് മുസ്ലിമാകുക, ആക്കിലാകുക, മുമയ്യസാകുക, ദക്കറാകുക എന്ന് പറഞ്ഞ നിബന്ധനകൾ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ബാങ്ക് സ്വഹീഹാവൂല കേട്ടോ. ബാങ്കിൽ നിയമിച്ച കൂലി അദ്ദേഹത്തിന് കൊടുക്കാനും പറ്റൂല. അപ്പോൾ അദ്ദേഹം ബാങ്ക് കൊടുക്കുന്ന ആൾ മുസ്ലിം ആവണം, ആക്കിലാവണം, മുമയ്യസ് ആവണം, ദക്കറാവണം. ഈ മൂന്നാല് ഷർത്തുകൾ മുക്രിസ്താദിന് ഉണ്ടാവല് നിർബന്ധം. അപ്പൊ ഇങ്ങനൊരു സംശയം, ബാങ്കിനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടിന്റെ ചെവിയില് ബാങ്ക് കൊടുക്കല് പിന്നെ പെണ്ണുങ്ങൾക്ക് പറ്റുമോ? മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അലി ഷബറാമുല്ലസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അത് പെണ്ണുങ്ങളും സഹോദരിമാർക്കും പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മസല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാഫിറിൻ്റെ ബാങ്ക് സ്വഹീഹല്ല, ഭ്രാന്തൻ്റെ ബാങ്ക് സ്വഹീഹല്ല, വിവേകമില്ലാത്ത പക്വതയില്ലാത്തവൻ്റെ ബാങ്ക് സ്വഹീഹല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. ചില ഇമാമിങ്ങൾ രസകരമായ ചില മസലകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാഫിറായ ആള് ബാങ്ക് കൊടുത്താലേ അദ്ദേഹം മുസ്ലിമായി പരിഗണിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. കാരണം ബാങ്കില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുണ്ടല്ലോ എന്നൊരഭിപ്രായവും കിതാബിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകളും ഷുറൂത്തുകളും ആദാബുകളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മഹത്തായ ബാങ്ക് എന്ന അമലിനെയൊക്കെ അതിന് കൃത്യതയോടെ നിർവഹിക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്ക് എന്ന് പറഞ്ഞൊരു വിവാദത്താണല്ലോ. അപ്പം അത് ഒരു മജ്നൂനായ ആൾക്ക്, ഭ്രാന്തനായ ആളുകൾക്കോ വിവേകമില്ലാത്ത ആളുകൾക്കൊന്നും അത് നിർവഹിക്കാനുള്ള അവകാശമല്ല. കാരണം അത് ഒരു ഇബാദത്തല്ലേ, അതിനുള്ള അർഹത അവർക്കില്ല. ഇനി അന്യ പുരുഷന്മാര് ശബ്ദം കേൾക്കാത്ത കോലത്തിൽ സ്ത്രീകൾ മാത്രം കേൾക്കുകയാണെങ്കിൽ ബാങ്ക് സ്ത്രീകൾക്ക് വിളിക്കല് ജായിസാണ്, സുന്നത്തില്ല കേട്ടോ, ജായിസാണ്. അത് അള്ളാഹുവിന്റെ ഒരു ദിക്കറായി അങ്ങോട്ട് കൂട്ടും. എന്നാൽ അന്യ പുരുഷന്മാരുടെ സദസ്സിലൊക്കെ സ്ത്രീകൾ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കണം. അത് ഹറാമാണ്, അവർ കേൾക്കുമല്ലോ ശബ്ദം കേൾക്കുമ്പോൾ, അത് ഹറാമാണ് എന്ന് നമ്മൾ ഉംദയുടെ വ്യാഖ്യാനം ഫൈലുൽ ഇലാഹ് എന്ന കിതാബിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ധാരാളം മസലകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടിമയുടെ ബാങ്ക്, ദുർനടപ്പുകാരൻ്റെ ബാങ്ക്, കുട്ടിയുടെ ബാങ്ക്, ഇവരൊക്കെ ബാങ്ക് കറാഹത്താണ്. അതൊക്കെ ഫൈലുൽ ഇലാഹ് എന്ന ഉംദയുടെ വ്യാഖ്യാനത്തിൽ ഷറഹിൽ ധാരാളം വിവരിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ ബാങ്ക് കൊണ്ട് ചൊറുക്കൂട്ടിങ്ങാണ്ട് ബാങ്ക് പാട്ട് പാടുന്ന കോലത്തിൽ കൊടുക്കാനൊന്നും പറ്റൂല. കണക്കിൽ കൂടുതൽ നീട്ടിങ്ങാണ്ട് അങ്ങനെ നീട്ടുക, അതൊന്നും പാടില്ല. സംഗീത കോലത്തിൽ തമാശാക്കിങ്ങാട്ടൊക്കെ ബാങ്ക് കൊടുക്കല്, പാട്ട് കോലത്തിലൊക്കെ തമാശാക്കിങ്ങാണ്ടൊക്കെ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് അതൊക്കെ ഹറാമാണ്. അതൊരു ഇബാദത്താണ്. അപ്പൊ അതിൻ്റെ ആ പൗവതയോട് പക്വതയോടെയും ബഹുമാനത്തോടെയൊക്കെയാണ് അത് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇനി നാളെ ഇൻഷാല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത് ബാങ്ക് കേൾക്കുന്ന ആൾക്ക് സുന്നത്തുള്ള ചില കാര്യങ്ങളാണ്. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. 106-ാമത്തെ സബക്ക് പൂർത്തിയാകുകയാണ്. മുത്തഅല്ലിമീങ്ങൾ ചോദ്യം എഴുതുക. 126-ാമത്തെ ചോദ്യം, മുഅദ്ദിനിന്റെ ഷർത്തുകൾ എത്രയാവാ? നാല് ഷർത്ത് പഠിച്ചില്ലേ, ഒന്ന് മുസ്ലിം ആകുക, രണ്ട് ആക്കിലാകുക, മൂന്ന് മുമയ്യസാകുക, നാല് ദക്കറാകുക. 127-ാമത്തെ ചോദ്യം, മുഅദ്ദിനിന്റെ സുന്നത്തുകൾ വിവരിക്കുക. ദുആ വസിയത്തോടെ
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.